എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് സദ്യവട്ടങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത വിഭവങ്ങളിലൊന്നായ പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പായസം തന്നെ നമ്മളിപ്പോൾ പല വെറൈറ്റിയിൽ നമ്മൾ തയ്യാറാക്കാറുണ്ട് എന്നാലും സദ്യവട്ടങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ പ്രഥമനിൽ പ്രധാനി എന്നറിയപ്പെടുന്നതുമായ അടപ്രഥമൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അടപ്രഥമൻ തയ്യാറാക്കുന്ന സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അട ഒരുപാട് ഹാർഡായി പോകുന്നു അതുപോലെ തന്നെ നമ്മൾ കാറ്ററിങ് സദ്യയിലൊക്കെ വിളമ്പുന്ന ആ ഒരു രുചിയോ അതുപോലെ തന്നെ ആ ഒരു കുറുകിയ പരുവത്തിൽ ഒന്നും നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് കിട്ടാറില്ല അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പം ഒരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും കാറ്ററിംഗ് സദ്യയിലൊക്കെ വിളമ്പുന്ന അതേ കൺസിസ്റ്റൻസിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അടപ്രദവന് വേണ്ടിയിട്ടുള്ള അട തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കിലോ നാടൻ നെല്ല് കുത്തിയ പച്ചരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ് ഇതിപ്പോൾ നമുക്ക് നല്ലപോലെ നരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലാണ് അരച്ചെടുക്കാൻ പോകുന്നത് അങ്ങനെയാണെന്ന് വരിക നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററിയെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ബാറ്ററി തയ്യാറാക്കാനായിട്ട് അതായത് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി തയ്യാറാക്കാനായിട്ട് പക്ഷേ വെള്ളം ഒരുപാട് കൂടി പോകാനും പാടില്ല അതും ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളമാണ് അരയ്ക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മുടെ അരിയെടുക്കുന്നതനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരാം അപ്പം അത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നെയ്യ് ഒഴിക്കുന്നത് സ്കിപ്പ് ചെയ്യരുത് നെയ്യ് ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചതിന് ശേഷം അട ഇലയിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെയ്യ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ അട തയ്യാറാക്കാനായിട്ടുള്ള ബാറ്ററെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അട തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വാഴയിലെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഒരു വാഴയില ഞാൻ വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത ഇലയാണ് അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അട അണിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് നല്ലപോലെ മടക്കിയെടുക്കും അപ്പം മടക്കുന്ന സമയത്ത് ഇല പൊട്ടി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെയിലെ തെട്ടൊന്ന് വാട്ടിയെടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അട അണിഞ്ഞെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കയ്യിൽ കുറച്ച് മാവെടുത്ത് ഈ ഒരു രീതിയിലാണ് നമ്മളിത് അണിഞ്ഞെടുക്കുന്നത് വെറുതെ ഇങ്ങനെ അങ്ങ് കുറഞ്ഞു കൊടുക്കുക അതിന് ശേഷം ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മടക്കിയെടുക്കണം അപ്പം ഇല മടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മടക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും മടക്കുക വീണ്ടും നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാറ്റർ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഇലയിൽ പറ്റി പിടിച്ചിരിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ അട വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല എതള്ള്ള്ള്ള്ള്ള്ള്ള്ള് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും അപ്പൊ അതാ നമ്മുടെ അടയെല്ലാം ഞാൻ ഇവിടെ മടക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി അടയും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു അട വന്നിട്ട് നമുക്ക് രണ്ട് രീതിയിൽ വേവിച്ചെടുക്കാൻ പറ്റും ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അടയെല്ലാം നല്ലപോലെ മടക്കിയതിന് ശേഷം ഒരു വാഴനാരി വെച്ച് നല്ലപോലെ കെട്ടി കെട്ടിവെക്കും അതിനുശേഷം തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കും അതാണ് ഒരു രീതി മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ലി തട്ടിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ആവി കയറ്റിയെടുക്കും എനിക്കിപ്പോൾ ഇതിൽ രണ്ടാമത് ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ അതായത് ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് ആവി എടുക്കുന്ന ആ ഒരു രീതിയാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് ഇന്ന് അട എടുക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ഇഡ്ലി തട്ടിനകത്ത് നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ടുള്ളൊരു പ്ലേറ്റ് ഉണ്ടാവുമല്ലോ ആ പ്ലേറ്റിൻ്റെ മുകളിൽ ഈ ഇല നിരത്തി വെച്ചതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് ആവി കയറ്റിയെടുക്കണം അപ്പോൾ അതാ നമ്മുടെ ആടെയെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഇഡ്ലി തട്ടിൽ വെച്ച് നല്ല പോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കിത് നല്ലപോലെ സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ശർക്കര പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് മുക്കാൽ കിലോ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കാക്കിലോ അരിക്ക് മുക്കാൽ കിലോ ശർക്കരയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മധുരം എന്ന് പറയുന്നത് പിന്നെ മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മധുരത്തിൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ ശർക്കരയെല്ലാം ഇവിടെ നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വരണം ഒരുനൂൽ പരിവൊന്നും ആണ്ട് ആവശ്യമൊന്നുമില്ല നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന ശർക്കരയെല്ലാം നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മതിയാകും അപ്പോൾ അതാ ശർക്കര പാനിയെല്ലാം ഇവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമ്മൾ നമ്മളിട്ട് കൊടുത്ത് ശർക്കരയെല്ലാം നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ആക്കുകയാണ് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം അതിൻ്റെ ആ ഒരു അഴുക്കും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനായിട്ട് സഹായിക്കും അപ്പോൾ അതാ നമ്മുടെ അടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റ് നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ തണുക്കാനായിട്ടൊന്ന് നിരത്തി വെച്ചിരിക്കുകയാണ് തണുത്തതിന് ശേഷം വേണം നമുക്കിതെല്ലാം ഇലയിൽ നിന്ന് മാറ്റാനായിട്ട് അപ്പോൾ ഇതെല്ലാം തണുത്തു വരട്ടെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങാപ്പാലം കൂടെ റെഡിയാക്കി എടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു രണ്ട് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോ നമുക്ക് തേങ്ങ അരച്ച് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം ഞാനിപ്പോ ഇവിടെ നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തിരുന്ന ആ ഒരു രീതിയിൽ കൈ കൊണ്ട് നല്ലപോലെ ഞെവിടിയാണ് തേങ്ങാപ്പാൽ എടുക്കാൻ പോകുന്നത് അപ്പൊ അതിലേക്ക് ആദ്യമേ തന്നെ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കാം അതിനുശേഷം കൈ വെച്ച് നല്ലപോലെ ഞെവിടി എടുക്കാം അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു തേങ്ങാക്കൊത്ത് ബാക്കി വരുന്ന തേങ്ങാക്കൊത്ത് നമുക്ക് തോരനിലേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ കൂട്ടുകറിക്കൊക്കെ ഇരിശ്ശേരിക്കോ ഒക്കെ നമുക്ക് വറുത്ത് ചേർക്കാനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ നമുക്ക് ഇത് വെച്ചിട്ട് ചമ്മന്തിപ്പൊടിയൊക്കെ തയ്യാറാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ നിങ്ങൾക്ക് അരച്ചെടുക്കണമെങ്കിൽ അരച്ചു എടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പതാ ഞാൻ തേങ്ങയെല്ലാം നല്ലപോലെ ഞെവിടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിത് നല്ലൊരു തുണിയിൽ ഇട്ടതിന് ശേഷം തേങ്ങാപ്പാൽ നല്ലപോലെ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് ഒന്നാം പാലും ആറ് കപ്പ് രണ്ടാം പാലും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആറ് കപ്പ് തേങ്ങാപ്പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് ഞെവിടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ അടയെല്ലാം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കൊന്ന് ഇലയിൽ നിന്ന് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള അടയാണെന്നുള്ളത് നമ്മൾ നെയ്യൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇലയിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ടു വരുന്നുണ്ട് അപ്പം അതാ നമ്മുടെ അടയല്ല ഇവിടെ ഞാൻ ഇലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കണ്ടില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഇതുപോലെ വലിയ വലിയ പീസസ് വേണമെങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇത് ഇളക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് പീസസായി മാറിക്കോളും ഇനിയിപ്പോൾ നമുക്ക് പായസം എടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വലിയൊരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നെയ്യൊക്കെ നമ്മുടെ അടയിൽ പിടിച്ചിരിക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് അരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ശർക്കരപ്പാനിയെല്ലാം നല്ലപോലെ ഒന്ന് വറ്റി അടയിൽ മധുരമൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ അപ്പൊ ഇതാ നമ്മുടെ ശർക്കര പാനി എല്ലാം ഇവിടെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങനെ ഹാർഡായി പോരുത് ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആ ഒരു പരുവത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറ്ററിംഗ് സദ്യയിലൊക്കെ കിട്ടുന്ന അതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആറ് കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇനിയിപ്പോൾ ഇത് നമുക്ക് തീയ്യെ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഈ തേങ്ങാപ്പാൽ എല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റി കുറുകി വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ താ നമ്മുടെ തേങ്ങാ പാലെല്ലാം ആവശ്യത്തിന് വറ്റി നല്ലൊരു കുറുകിയ പരിവുമായിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫാക്കിയിട്ടില്ല സ്റ്റവ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ വെള്ളോട്ട് ഉരുളിയിലൊക്കെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നൊരികിൽ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ അതെല്ലാം നോൺ സ്റ്റിക്ക് പോലുള്ള പാത്രങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഉരുളിയിലൊക്കെ ഉരുളിലൊക്കെയാണെന്ന് വരികില് തീ ലോ ഫ്ലെയിമിലാക്കുക ശേഷം തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം അല്ലെന്നൊരികിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് പിരിഞ്ഞു പോകും അപ്പം ചൂട് നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്യണം ഇനി ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ സ്റ്റൗ ഓഫാക്കാം അപ്പം അതാ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട് ഈ സമയം ഞാനിവിടെ സ്റ്റവ് ഓഫാക്കയാണ് ഇനിയിപ്പോൾ ഇത് തണുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാനിപ്പോ ഇവിടെ സ്റ്റൗ ഓഫാക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ഏലക്ക ചെറുതായിട്ടൊന്ന് കല്ലിൽ തട്ടിയതിന് ശേഷം ഇട്ടുകൊടുക്കാം പിന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ജീരകം വറുത്ത് പൊടിച്ചത് അതുപോലെ തന്നെ ചുക്ക് പൊടി ഇതൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ സാധാരണ നമ്മൾ സദ്യയിലൊക്കെ തയ്യാറാക്കുന്ന അടപ്രഥമല്ലേ നമ്മൾ ഇതൊന്നും ചേർക്കാറില്ല ഏലക്ക പൊടി മാത്രമേ ചേർക്കാറുള്ളൂ ചുക്ക് പൊടിയും ചേർക്കുന്നത് നമ്മൾ പരിപ്പ് പ്രഥമനിലാണ് അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് കശുവണ്ടി നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കണം കശുവണ്ടിയും മുന്തിരിയും ചേർക്കും കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മുന്തിരി ചേർത്തിട്ടില്ല കാരണം എനിക്ക് മുന്തിരി എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തത് ഞാൻ ഇതിലേക്ക് കശുവണ്ടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിലേക്ക് മുന്തിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കാറ്ററിംഗ് സദ്യയിലൊക്കെ വിളമ്പുന്ന അതേ രുചിയിൽ നല്ല കുറുകിയ പരുവത്തിലുള്ള അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ് കാരണം നമ്മൾ നമ്മളിതിൽ അട ഉണ്ടാക്കുന്നതും അതുപോലെ പായസം വെക്കുന്നതും ഒക്കെ ഞാൻ ഒറ്റ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ ബായ്